ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഒരു ലിപ്സ്റ്റിക്കിൻ്റെയാണ്. ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആണ്. നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു സാധനമാണ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇന്നിപ്പോൾ ഞാൻ പുതിയതായിട്ട് ഒരു ബ്രാൻഡ് കണ്ടതാണ്, റെനേ. റെനേ എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. അത് 5 in 5 ലിപ്സ്റ്റിക്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് ഓർത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നേട്ടോ. എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കാറുണ്ട് ലിപ്സ്റ്റിക്സ് ഏതൊക്കെ ഷെയ്ഡ്സ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ പല ബ്രാൻഡ്സിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ബ്രാൻഡ് ഞാൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാന്ന് വെച്ചതിൻ്റെ കാര്യം, നമുക്ക് ലിപ്സ്റ്റിക്ക് ഒരു മൂഡ് അനുസരിച്ച് നമുക്ക് വെയർ ചെയ്യാൻ ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ഒരു ഇച്ചിരി ഒരു ക്രിസ്മസ് തീം വരുമ്പോൾ ഒരു റെഡ് ടോണ്, അല്ലെങ്കിൽ ഇച്ചിരി സട്ടിൽ ടോണ്, അങ്ങനത്തെയൊക്കെ ലിപ്സ്റ്റിക്സ് നമുക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പം അത് കാരണം അത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സിനകത്ത് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പാക്കിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ പണ്ടത്തെ സ്കൂളിൽ എനിക്കൊക്കെ ഒരു എൻ്റെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്കറിയാം, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പേന പെൻസിൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് വന്നേക്കുന്നത്. അതിനകത്ത് ഇതാണ് എൻ്റെ ബ്രാൻഡ്, റിനേ എന്നാണ് എൻ്റെ ബ്രാൻഡിൻ്റെ പേര്. 5 Fab 5 എന്നാണ് എൻ്റെ ഇത് വരുന്നത്. ഇതിൻ്റെ പ്രൈസിങ്ങും വലിയ കുഴപ്പമില്ല. 5 കളർ ലിപ്സ്റ്റിക്ക് നമുക്ക് കിട്ടുമ്പോൾ ഏകദേശം ഒരു 700 റേഞ്ചാണ് അതിനകത്ത് വന്നേക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ്സ് വന്നേക്കുന്നത് ബ്രൈറ്റർ ഷെയ്ഡ്സും ഡാർക്കർ ഷെയ്ഡ്സും. നമ്മൾ ഇച്ചിരി നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന നമ്മളൊക്കെ അറിയാം, നമുക്ക് ഡാർക്കായിട്ട് വേണമെങ്കിൽ തിക്കായിട്ട് ഇടുകയും, അല്ലാത്തപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് ഇട്ടിട്ട് റബ്ബ് ചെയ്ത് ഫിനിഷ് ചെയ്യും. ഇതിനെല്ലാം ഒരു മാറ്റ് ഫിനിഷ് ലുക്കിലുള്ള ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു പാക്കേജിങ് ആണ്. പാക്ക് ചെയ്ത് വരുന്നത് നല്ല പാക്കിങ്ങിൽ തന്നെയാണ്. ഡബിൾ പാക്കൊക്കെ ചെയ്താണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. ഞാനിത് ആമസോണിൽ നിന്നാട്ടോ മേടിച്ചത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്ലുക്ക്, മീൻ ഔട്ടർ കവറേജ് വരുന്നത്. എന്ന് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇനി ക്യാപ്പ് ഓപ്പൺ ചെയ്യാം. നമുക്ക് സിമ്പിളായിട്ടൊരു ക്യാപ്പ് ഓപ്പണിംഗ് ഉണ്ട്. ഇതിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതാണ് ചെറുതായിട്ട് ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വന്നേക്കുന്ന ഒരു ഓറഞ്ചിഷ് റെഡ് കളറാണ്. അത് ഞാനിപ്പം എൻ്റെ ലിപ്പിൽ ഇപ്പോൾ ഉള്ളത് ഈ ഒരു റെഡിഷ് ഷെയ്ഡാണ്, ഓറഞ്ചിഷ് റെഡ് കളർ. ഞാൻ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഓറഞ്ചിഷ് റെഡ് കളറ്, ഫസ്റ്റ് കളർ ഷെയ്ഡ്. അതിൻ്റെ കൂടെ തന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഒരു ക്യാരക്ടറാണിത്. ഇതുണ്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ പണ്ട് പേനാ പെൻസിൽ വെച്ച് എഴുതുമായിരുന്നല്ലോ, പേനാ പെൻസിൽ വെച്ച് എഴുതുന്ന ആ ഒരു ലുക്കിലാണ്, മീൻ പാറ്റേണിലാണ്. ഇത് കണ്ട് ഇങ്ങനെ റിമൂവ് ചെയ്തെടുത്തു, ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്ത് ചെയ്യും, അതുപോലെ തന്നെ നമുക്കിങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. ഇങ്ങനത്തെയാണ് അതിൻ്റെ കളേഴ്സ് വരുന്നത്. ഇത് ചില്ലി റെഡ്, ചില്ലി റെഡ് ഞാൻ കാണിച്ചു തരാം. ചില്ലി റെഡ് കളർ ഇതാണ് അതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. തേർഡ് വന്നേക്കുന്നത് ഒരു പിങ്ക് ടോണാണ്. ഇതുണ്ടോ, നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ. നമുക്ക് ഓരോരുത്തരുടെയും ബോഡി ടോൺ അനുസരിച്ച് ഫിനിഷ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ആണ് ഓരോ ഇതും ടോൺസും വന്നേക്കുന്നത്. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ പിങ്ക് ടോൺ വന്നേക്കുന്നത്. അതൊരു മോവ് ഷെയ്ഡാണ്. ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് ലൈറ്റർ പിങ്ക് ഷെയ്ഡ് ആണ് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ വന്നേക്കുന്ന ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. ഡാർക്ക് പിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറാണ് അതിനകത്ത് വന്നേക്കുന്നത്. ഇതാണ് അതിൻ്റെ അടുത്ത സെറ്റ് വരുന്നത്. അത് ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് അടുത്ത ഷെയ്ഡ്. പിന്നെ വന്നേക്കുന്നത് ചെറി റെഡ് കളറാണ്. ചെറി റെഡ് കളറും നല്ലൊരു കളർ കോമ്പിനേഷൻ ആട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഇതെല്ലാം വരച്ച് വലിയ വലിയ ലൈൻസായി. ഇതുണ്ടോ, ഇത്രയും ഷെയ്ഡ്സാണ്. ഈ ഒരു 5 ഷെയ്ഡ്സാണ്. അപ്പോൾ നമുക്ക് മൂഡ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സെറ്റാണ്. പിന്നെ ഇതുണ്ടോ, ഇത് നമുക്ക് ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെറ്റ്സ് ആയിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇതിങ്ങനത്തെ 5 കളേഴ്സ്. അത് ഇതുപോലത്തെ ഒരു സിമ്പിൾ പേനാ പെൻസിൽ പോലത്തെ ഒരു ഇഫക്റ്റിനകത്ത് നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടു നടക്കുക എന്നുള്ളതിനകത്താണ് ഏറ്റവും ഇത്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ഈവനിങ് ഫംഗ്ഷൻ ഉണ്ട്, നമ്മൾ ട്രാവൽ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഈ ലിപ്സ്റ്റിക്കും നമ്മുടെ കോമ്പാക്റ്റും അങ്ങനത്തെ എല്ലാ സാധനങ്ങളുമായിട്ട് ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു, ഇപ്പം നമുക്ക് ഐ ഷാഡോസും എല്ലാം ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ലിപ്സ്റ്റിക്കും പാക്ക് ചെയ്ത് വന്നേക്കുന്നത്. ഇതുണ്ട്, ഇതിങ്ങനെയാണ് അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് പോകുന്നത്. ഞാനിപ്പോൾ ഓരോരോ ഷെയ്ഡായിട്ട് അതിനെ അങ്ങ് ഇൻസേർട്ട് ചെയ്യുവാണ്. ഡാർക്കർ ടു ലൈറ്റർ ഷെയ്ഡ്സ് വെച്ച് നമ്മളങ്ങ് ഇൻസേർട്ട് ചെയ്താൽ മതി. ഇതാണ് അതിൻ്റെ ആ ഒരു ഇതിൻ്റെ വർക്കിംഗ് ഇത്. ഇതിൻ്റെ ഷെയ്ഡ്സ് എല്ലാം വളരെ നല്ലതാണ്. ഇത് നല്ലപോലെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 2 weeks ആയിട്ട് ഞാൻ ഈ ബ്രാൻഡ് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലിപ്സ്റ്റിക്ക് ഈ ഒരു ഇത് ഏകദേശം ഒരു 2 weeks ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് കാരണം എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. ഞാൻ രാവിലെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു മാറ്റ് ഫിനിഷാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ എല്ലാം വന്നേക്കുന്നത്. ഇതാണ് അതിൻ്റെ മേജർ ഷെയ്ഡ്സ് എല്ലാം.
മേജർ ഷെയ്ഡ്സ് എല്ലാം അത് ഈ ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത്. അതായത് നല്ല നല്ല കളേഴ്സാണ്. നമുക്ക് ലൈറ്റർ ഷെയ്ഡ്സിൽ പോകണമെങ്കിൽ ഇങ്ങനത്തെ ലൈറ്റർ ഷെയ്ഡ് സ്ലിപ്പ് ലൈറ്റായിട്ട് ഇട്ടിട്ട് നമുക്കൊരു ഇത് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ബേസായിട്ടൊരു ലിപ് ഗ്ലോസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ഞാൻ ഒന്നില്ലെങ്കിൽ വൈറ്റമിൻ ഇ ഡ്രോപ്സ് യൂസ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ റോസ് വാട്ടർ വെച്ചൊന്ന് ലിപ്പ് കഴുകുകയും ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ കെയർ പറഞ്ഞതാണ്. അത്ര നല്ല ലിപ്സൊന്നും അല്ല, എങ്കിലും ആ ഒരു നമുക്ക് എൻ്റെ ഒരു നാച്ചുറൽ പിങ്ക് കളർ പോകാത്ത രീതിയിലുള്ള ഒരു ടിപ്പാണ്. നമ്മൾ റിമൂവ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ലാക്മേയുടെ റിമൂവറാണ്, ലാക്മേയുടെ ഓയിൽ ബേസ്ഡ് റിമൂവറാണ് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്സ് എല്ലാം. ഇതെല്ലാം ഇന്ന് ഇത് ഈ ഒരു ഫൈവ് ഫാബ് റിനയുടെ ഈ ഒരു ഫൈവ് ഫാബിൻ്റെ ബ്രാൻഡ് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് ഓർത്താണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വന്നത്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.